അധ്യക്ഷൻ കെ ഷിജു വിവരങ്ങൾ നൽകിയതിന്. ആലുവ മാർക്കറ്റ് പരിസരത്ത് അഖില നന്ദകുമാർ ഉണ്ട്. അഖില, ഈ റെക്കോർഡ് വേഗം 100-ാം ദിവസത്തെ ശിക്ഷാവിധി എന്നതുകൊണ്ടുകൂടിയായിരിക്കും ഈ സമൂഹ മനസാക്ഷി ഇത്രത്തോളം നടുക്കിയ ഈ സംഭവത്തിലെ നടപടികൾ ശ്രദ്ധിക്കപ്പെടുക. ഇനി ശീതൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ്. ഇവിടെയാണ് പ്രതി താമസിച്ചിരുന്നതും കുട്ടി കളിച്ചുകൊണ്ടിരുന്ന സ്ഥലവും. ഇവിടെ നിന്ന് നമുക്ക് പ്രതിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് തന്നെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇയാൾ ഒരു മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളൊന്നും കണ്ടിരുന്നില്ല. സാക്ഷികളും എല്ലാം തന്നെ സ്ഥിരീകരിക്കുന്നു. മാർക്കറ്റിലുണ്ടായിരുന്ന ചുമട്ടുതൊഴിലാളിയെ താജുദ്ദീൻ അടക്കം അത് വ്യക്തമാക്കുകയാണ്. ആദ്യം ഈ കടയിലേക്കാണ് അയാൾ കുഞ്ഞുമായി നടന്നു കയറിയത്. അവിടെ പറഞ്ഞത് തനിക്ക് പരിചയമുള്ള കുട്ടിയാണ്, തനിക്ക് കുഞ്ഞിനെ കൊണ്ട് സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് മിഠായി വാങ്ങി നൽകുന്നതും. വളരെ പ്ലാൻഡായിട്ടാണ് ഇയാൾ ഓരോ കൃത്യം നടത്തിയതും. ഇവിടെ നിന്ന് നേരെ എതിരെയുള്ള ദേശീയപാതയുടെ KSRTC ഗ്യാരേജ് ജംഗ്ഷനിൽ നിന്ന് KSRTCയിൽ കയറി പിന്നീട് 2 കിലോമീറ്റർ ദൂരെയുള്ള സീമ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അവിടെ ഇറങ്ങിയത് മാർക്കറ്റിലേക്ക് കടന്നുപോയതും. അവിടെയെല്ലാം പലരും അയാളെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ താജുദ്ദീൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് തൻ്റെ മകളാണ്, മകളുമായി പോവുകയാണെന്നാണ്. അപ്പോൾ ആ രീതിയിൽ അവരെല്ലാം പറയുന്നത് ഒരു മാനസിക പ്രശ്നത്തിൻ്റെ സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. മാതാപിതാക്കളോട് നമ്മൾ ഈ ഒരു വിധി സംബന്ധിച്ച് അവരോട് അഭിപ്രായം തേടുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത് തൻ്റെ മകളെ കൊല്ലാതെ വിട്ടേ എങ്കിലും ചെയ്തെങ്കിൽ താൻ അവർക്ക് ഒരു പരിധിവരെയെങ്കിലും മാപ്പ് നൽകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത്ര ക്രൂരമായി കൊലപാതകം നടത്തിയതിന് ശേഷം മൃതദേഹത്തോട് പോലും വളരെ ക്രൂരമായി പെരുമാറിയ ഒരു പ്രതിയോട് ഒരു തരത്തിലും മാപ്പ് നൽകാൻ കഴിയില്ല, വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ആ മാതാപിതാക്കളും. ബീഹാർ സ്വദേശി അസ്ഫാക്കാലം കോടതി കുറ്റക്കാരനെന്ന് കണ്ട ശേഷം ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അദൃശ്യങ്ങളാണ് കാണുന്നത്. ആലുവ സബ് ജയിലിലേക്ക് പ്രതി വീണ്ടും കൊണ്ടുപോവുകയാണ്. ശിക്ഷ വിധിച്ച ശേഷമായിരിക്കും ഇയാളെ ഇനി സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ വീണ്ടും ആലുവ സബ് ജയിലിലേക്ക് ബീഹാർ സ്വദേശി അസ്ഫാക്കാലത്തെ കൊണ്ടുപോവുകയാണ്. ആലുവയിലെ അതിക്രൂരമായ ബലാത്സംഗ കൊലയിലെ ഏക പ്രതി ബീഹാർ സ്വദേശി 29-കാരൻ അസ്ഫാക്കാലം ശിക്ഷാവിധി കേട്ട ശേഷം ആലുവ സബ് ജയിലിലേക്ക് പോവുകയാണ്. അസ്ഫാക്കാലത്തെ ആലുവ സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് നേരത്തെ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ അസ്ഫാക്കാലത്തെ ഇപ്പോൾ ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, അതായത് അന്വേഷണ സംഘം എല്ലാം തന്നെ കോടതിയിലുണ്ട്. 16 വകുപ്പുകൾ പ്രകാരം ആ ക്രൂര കൃത്യത്തിന് ആ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പ്രതി ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറി ആ ബീഹാർ സ്വദേശിയായ ഈ 26-കാരന് എന്ത് ശിക്ഷ കോടതി വിധിക്കുമെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. പരമാവധി ശിക്ഷയായ വധശിക്ഷ കിട്ടുമോ അതോ കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആ ദയയുടെ ആനുകൂല്യം ഈ പ്രതിക്ക് കിട്ടുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ആ ക്രൂര ആ കൃത്യം നടത്തിയ പ്രതിയെ ഇപ്പോൾ എറണാകുളം പോക്സോ കോടതിയിൽ നിന്ന് നടപടികൾ പൂർത്തിയാക്കി ആ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആലുവ സബ് ജയിലായിരിക്കും പാർപ്പിക്കുക. അതിനുശേഷം ആ പ്രതിയെ പിന്നീട് 9-ാം തീയതി വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവരണം. 9-ന് ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദമാണ് നടക്കേണ്ടത്. അന്ന് ഈ പ്രതിയെ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും ശിക്ഷയുണ്ടാകുക. എന്തായാലും കേരളം വലിയ തോതിൽ ഞെട്ടലോടെ കേട്ട ഒരു സംഭവത്തിൽ ആ ക്രൂര കൃത്യത്തിൻ്റെ ആ കുറ്റക്കാരൻ ഇപ്പോൾ ആ കോടതി വളപ്പിൽ നിന്ന് വിചാരണ നടപടികൾ അതിവേഗം വിചാരണ പൂർത്തിയാക്കി. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു പോക്സോ കേസ് എന്നത് മാത്രമല്ല ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം കൊലപാതകം നടത്തിയ ഒരു കേസിൽ ഇപ്പോൾ പ്രതിയെ ആ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി ഈ മറ്റ് കോടതി നടപടികളെല്ലാം തന്നെ പൂർത്തിയായി. ഇനി ഈ റിപ്പോർട്ടുകളെല്ലാം കോടതിക്ക് മുൻപിലേക്ക് എത്തണം. സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ പ്രൊബേഷണറി ഓഫീസറുടെയും ജയിൽ അധികൃതരുടെയും റിപ്പോർട്ടുകൾ ഇനി കോടതിയിലെത്തണം. അതെല്ലാം പരിശോധിച്ച ശേഷം ഇനിയൊരു ശിക്ഷ വരും. എന്തായാലും ഏവരും ഇനി ഉറ്റുനോക്കുന്നത് കോടതി ഒരു ദയയുടെ ആനുകൂല്യം, മാനസിക നില, മാനസിക പരിവർത്തനത്തിനുള്ള സാധ്യത, ഇതെല്ലാം കണക്കിലെടുത്ത് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഈ പ്രതിക്ക് നൽകുമോ എന്നത് മാത്രമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ അത് നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വളരെ ശക്തമായി കോടതിയിൽ വാദിച്ചു കഴിഞ്ഞു. കാരണം അത്ര ക്രൂരമായ കൊലപാതകമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ നടപടിയുണ്ടായി. കൊലപാതകവും ബലാത്സംഗവും മാത്രമല്ല, മൃതദേഹത്തോട് ക്രൂരമായ അനാദരവ് കൂടി കാണിച്ച ഒരു വ്യക്തി 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ഒട്ടേറെ ക്രൂരതകൾ ഒരു കുട്ടിയോട് ഒരു പ്രതിക്ക് എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ആ കുട്ടിയുടെ ശരീരത്തിൽ ഈ പ്രതി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു ക്രൂര കൃത്യം നടത്തിയ ഒരു പ്രതിക്ക് ഒരു ദയയും കോടതിയുടെ ഭാഗത്ത് നിന്ന് അർഹിക്കരുത്, അങ്ങനെ കിട്ടരുത് എന്നൊരു വാദം പ്രോസിക്യൂഷൻ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി അതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. 9-ാം തീയതി നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും. ശീതൾ.